നമസ്കാരം. സിസ്റ്റർ ജസ്മിയെ എല്ലാവർക്കും അറിയാം. 30 വർഷത്തിലധികം കന്യാസ്ത്രീ മഠത്തിൽ കന്യാസ്ത്രീയായി പ്രവർത്തിച്ച ശേഷം അവിടുത്തെ ചില കാര്യങ്ങളിൽ മനം മടുത്ത് തിരുവസ്ത്രം ഉപേക്ഷിച്ച് പുറത്തിറങ്ങിയ ഒരു അധ്യാപിക കൂടിയാണ് സിസ്റ്റർ ജസ്മി. അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളിലും അതുപോലെ സാംസ്കാരിക വിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്ന വ്യക്തി കൂടിയാണ് സിസ്റ്റർ ജസ്മി. ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഫാദർ തോമസ് എം കോട്ടൂരും അതുപോലെ തന്നെ സിസ്റ്റർ സഫിയും ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന വേളയിലാണ് ഇപ്പോൾ സിസ്റ്റർ ജസ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നത്. സിസ്റ്റർ ജസ്മി ചിറക്കേക്കാരൻ, അവർ തൃശൂർ സ്വദേശിയാണ്, അതുകൊണ്ടാണ് ചിറക്കേക്കാരൻ എന്ന പേര് അവരുടെ വീട്ടുപേര് ചേർന്ന് വന്നതാണ്. അവർ സിസ്റ്ററല്ല, ഇപ്പോൾ വെറും ജസ്മി ചിറക്കേക്കാരനാണ്. അധ്യാപിക, കോളേജ് അധ്യാപികയായിട്ട് പെൻഷൻ പറ്റിയ റിട്ടയർഡ് ആയ വ്യക്തി കൂടിയാണ് സിസ്റ്റർ ജസ്മി. സിസ്റ്റർ ജസ്മി എന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. എന്തൊക്കെ വന്നാലും ഈ ജസ്റ്റിസ് സിറിയൻ ജോസഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ ജസ്റ്റിസ് സിറിയ ജോസഫ് ഈ വിഷയത്തിൽ അഭയ കേസ് തേച്ചു മായ്ച്ചു കളയാനും അതിൽ ഈ പ്രതികളെ രക്ഷിക്കാനും നേരിട്ട് ഇടപെട്ടു എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ജഡ്ജിയായിരുന്ന ശ്രീ വി ടി രഘുനാഥും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ സിറിയ ജോസഫും മറ്റ് പലരുമായുള്ള ഈ പ്രതികൾക്കുള്ള ബന്ധവും മറ്റും എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ ഒരു ചിന്താഗതിയിൽ, അവരുടെ അനുഭവത്തിലും, അവരുടെ ഒരു വിലയിരുത്തലിലുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു: ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ തീരൂ. അതെന്തായാലും അങ്ങനെ തന്നെയാണ്, ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചേ പറ്റൂ. റിട്ടയർഡ് ജസ്റ്റിസ് സിറിയ ജോസഫാണ് ഇവിടെ പരാമർശ വിധേയൻ. അഭയുടെ കൊലപാതക കേസിൽ വിധിക്കപ്പെട്ടവരുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് സി ഡി മായ്ക്കാൻ 2008 കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ സിറിയ ജോസഫ് അനധികൃതമായി ബംഗളൂരുവിലെ ലാബിൽ രംഗപ്രവേശനം ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് വില്ലൻ റോൾ ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ മുഖ്യമായും ഫാദർ കോട്ടൂരിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സെഫിയുടെയും വെളിപ്പെടുത്തലുകളാണ് മായ്ക്കാൻ ജസ്റ്റിസ് ശ്രമിച്ചത്. അഭയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഫാദർ പുതുക്കയിലിന്റെ ഏറ്റുപറച്ചിലാണ് നമ്മൾ അന്ന് ചാനലിലൂടെ നേരിട്ട് കണ്ടതും കേട്ടതും. അപ്പോഴാണ് ഒരു ക്രാനായ കൂട്ടുകാരനിൽ നിന്നും ജസ്റ്റിസ് സിറിയക്കിന്റെയും ഫാദർ കോട്ടൂരിന്റെയും കുടുംബത്തെക്കുറിച്ച് അറിയാൻ ഇടയായത് എന്ന് ജസ്മി പറയുന്നു. ഫാദർ കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും രക്ഷിക്കാനാണ് ജസ്റ്റിസ് സിറിയക് ആഗ്രഹിച്ചത് എന്നത് വ്യക്തം. എന്നിട്ട് ചർച്ചിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന ജസ്റ്റിസ് സിറിയക് വീരവാദം മുഴക്കിയപ്പോൾ മതം എന്ന പേടിസ്വപ്നം മൂലം സിറിയക്കിനെതിരെ ചെറുവിരൽ അനക്കാൻ മാധ്യമപ്പടയോ നീതി പീഠമോ മെനക്കെട്ടില്ല എന്ന ഒരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഒരു ചാനൽ ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ ചാനലിലേക്ക് ഫോൺ ചെയ്തു ഈ ബന്ധുത്വ വിവരം ഞാൻ അറിയിച്ചതാണ്, അത് വെളിപ്പെടുത്താൻ മനഃപൂർവ്വം ആണ് ചാനലുകൾ മടിക്കുന്നത് എന്ന് അന്ന് എനിക്ക് ബോധ്യമായി. ഈ വിവരം വെളിപ്പെടുത്താനായി ഒരു മാധ്യമത്തോട് ഇവർ ഇക്കാര്യം പറയുകയും അന്ന് ആ മാധ്യമ ചർച്ചയിൽ ഈ വിവരം ഉൾപ്പെടുത്തണമെന്ന് പറയുകയും, പക്ഷേ ആ മാധ്യമം അത് ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി ജസ്മി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനഃപൂർവ്വമാണ് അത് വെളിപ്പെടുത്താൻ മനഃപൂർവ്വം ചാനലുകൾ മടിക്കുന്നു. ചർച്ച എന്ന ലേബലിൽ വെച്ച് കുടുംബക്കാരിലെ കൊലപാതകയെ രക്ഷിക്കാൻ ശ്രമിച്ച സിറിയൻ ഇതിനു മുൻപും കുടുംബക്കാരുടെ കൊലപാതകങ്ങൾ തൂത്തുമാറ്റാൻ സ്വന്തം അധികാരം ഉപയോഗിച്ചിട്ടില്ല എന്ന് തീർത്തു പറയാനൊക്കുമോ എന്ന സംശയം ജസ്മി ഉന്നയിക്കുന്നുണ്ട്. ഈ സിറിയക്കിനെ ആണ് ദുഷ്പ്രവർത്തിക്ക് ശേഷം സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചത്. ഇദ്ദേഹം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായി. അഭയ എന്ന കന്യാസ്ത്രീയുടെ ഹ്യൂമൻ റൈറ്റ്സ് പരിരക്ഷിക്കാൻ കഴിയാത്ത മാറ്റം ദേഹം ഇന്ന് ശ്രീ നാഗേശ്വർ റാവു സിറിയക്കിന്റെ വില്ലൻ റോൾ പരാമർശിച്ചിരിക്കുന്നു. അദ്ദേഹം ഉപ്പ് തിന്നതിനാൽ മതിയായ വെള്ളം കുടിക്കണം എന്നാണ് എന്റെ പക്ഷം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഈ കുറ്റവാളി രക്ഷപ്പെടരുതെന്നാണ് എന്റെ ഒരു ഇത് എന്നാണ് സിസ്റ്റർ ജസ്മി ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിക്കുന്നത്. അത് വളരെ അവരുടെ അനുഭവത്തിലും അവരുടെ അറിവിലും വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഫാദർ തോമസ് കോട്ടൂരും അതുപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് സിറിയ ജോസഫുമായുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെയും പരാമർശങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ ഉന്നത ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ കേസിനെ ഇങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുപോയത്, ഇതിനെ തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചത്, 28 കൊല്ലത്തേക്ക് നീട്ടിക്കൊണ്ടുപോയത്. എന്നിട്ടും ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാലും ചില ലൂപ്പ് ഹോളുകൾ അതിനകത്തുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഹൈക്കോടതിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യാപകമായി സംശയം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വം കൃത്യമായ ഒരു പ്രതികരണം, അതായത് വ്യക്തമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തൊക്കെ വന്നാലും സിസ്റ്റർ ജസ്മിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജസ്മി ചിറക്കേക്കാരൻ, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീർഘനാൾ ഇതുപോലെ തന്നെ കന്യാസ്ത്രീയായ സേവനം അനുഷ്ഠിച്ച ശേഷം അത്
അതിൽ നിന്ന് പുറത്തു വന്ന വ്യക്തി കൂടിയാണ്. എഴുത്തുകാരിയാണ്, ചിന്തിക്കുന്ന വ്യക്തിയാണ്, കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ്, ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന വ്യക്തിയാണ്. സഭയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപും അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവരും പറയുന്നു ജസ്റ്റിസ് ശ്രീജിത്ത് ജോസഫ് ഇതിൽ വല്ലാത്ത ഒരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഹൈക്കോടതിയിലും മേൽക്കോടതികളിലും പ്രതികൾ അല്ലെങ്കിൽ ഈ ശിക്ഷിക്കപ്പെട്ട ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും അപ്പീൽ പോകുമോ, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ, നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് മാറ്റി ആരൊക്കെ രക്ഷപ്പെട്ടാലും ഈ കുറ്റവാളി അല്ലെങ്കിൽ ഈ കുറ്റവാളികൾ രക്ഷപ്പെടരുത് എന്ന ഒരു വാദത്തോടു കൂടിയാണ് സിസ്റ്റർ ജസ്മി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, 10 മണി ന്യൂസ്.